വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വളരെ വിഷമത്തോടെയാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നൊരാളെ ഉമ്മ മരിച്ചു. മരണം ആർക്കും വരാം. പക്ഷെ ആ ഒരു മരണ വാർത്ത ചില യൂട്യൂബിൽ വ്ളോഗേഴ്സ് കൊടുത്തൊരു ഹെഡിങ്, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. ഒരു വിശ്വാസികൾ ഇങ്ങനെ ചെയ്യോ? ഇങ്ങനെയാണോ നമ്മൾ പഠിച്ച മതം? നമ്മൾ ഇങ്ങനെയാണോ ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് പറയേണ്ടത്? ഈ ചെയ്ത വീഡിയോസ് ആരുടേതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊക്കെ തലപ്പാവ് ധരിച്ച ആളുകൾ കൂടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. എത്ര വിരോധം ഉണ്ടെങ്കിലും ഒരു മനുഷ്യന്റെ മരണത്തിൽ പോലും അതിലുപോലും ഒരുതരം പ്രാകുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്താൻ എങ്ങനെയാണോ ഒരു ശരാശരി മനുഷ്യന് കഴിയുക? നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂടെ. എനിക്കത് അത് കാണുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എല്ലാ വീഡിയോസും കൂടി കണ്ട ഒരാളല്ല, പക്ഷെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഇതിൽ എത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരിക്കലും ആ രീതിയിലുള്ള ഒരു വീഡിയോ ഹെഡിങ്ങോടുകൂടി കൊടുക്കരുതായിരുന്നു. അതൊരു ശരിയായ ഒരു സമീപനം അല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പല സമീപനങ്ങളോടും പല രീതികളോടും യോജിപ്പോ വിയോജിപ്പൊക്കെ ഉണ്ടാവാം, പക്ഷേ അതൊന്നും ഒരാൾ അവരുടെ പ്രിയപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ടൂളായിട്ട് മാറരുത്. ആരെങ്കിലും മരിച്ചാൽ അനക്ക് അതിൻ്റെ പ്രാക്കാട അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പമെന്നൊക്കെ പറയുന്നത് ആ ഒരു വിക്റ്റിം മൈൻഡ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, പണ്ഡിതന്മാരെ പരിഹസിച്ച് കുഞ്ഞാൻ തീരാ ദുഃഖമായി ഉമ്മയുടെ മരണം. അപ്പോൾ പണ്ഡിതന്മാരെ പരിഹസിച്ചത് കൊണ്ടാണ് ആ ഉമ്മ പൊടുന്നനെ മരണപ്പെട്ടു എന്നാണ് ആ വീഡിയോയുടെ ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നത്. മറ്റൊരു വീഡിയോ കണ്ട്, തെറി വിളിച്ച നാവ് കൊണ്ട് ഉസ്താദിനെ വിളിക്കാൻ ഓടി കുഞ്ഞാൻ. അപ്പൊ തെറി വിളിക്കുന്ന ഉസ്താദുമാരെയൊക്കെ തെറി വിളിച്ചു കുഞ്ഞാൻ. ഒടുവിൽ ഉമ്മ മരണപ്പെട്ടപ്പോ ഉസ്താദിനെ ഉസ്താദിനെ വിളിച്ചില്ലെങ്കിലും അവിടുത്തെ നാട്ടിലെ ഉസ്താദിനൊന്നും കുഞ്ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞാൻക്കെതിരെ എന്തൊക്കെ പറഞ്ഞ ആളുകൾക്കെതിരെയാണ് വീഡിയോയിൽ പറഞ്ഞത്. വിമർശന വിധേയമാണ് ആ ഭാഷ, ശരിയല്ലെങ്കിൽ നമ്മളടക്കം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഉമ്മ മരിക്കുമ്പോ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു വീഡിയോ ഇടേണ്ടത്? വേറൊന്ന് ഞാൻ കണ്ടത്, പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ മരണപ്പെട്ടു, പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണോ? പണ്ഡിതന്മാരെ പരിഹസിച്ച ശിക്ഷയാണോ? എന്ത് ചോദ്യമാണ് ഉസ്താദേ? പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് പടച്ചോം കൊടുക്കുന്ന ശിക്ഷയാണ് എന്നാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് പാണ്ടിക്കാട് കുഞ്ഞനല്ലേ കിട്ടേണ്ടത്? ആ ഉമ്മ എന്ത് പഴച്ചു? ആ മകനെ പ്രസവിച്ചതോ? നമ്മൾ പഠിക്കുന്ന സമാധാനത്തിൻ്റെയും സന്ദേശത്തിൻ്റെ എന്താ പറയുക, സഹോദര്യത്തിൻ്റെയും ഒക്കെ റഹ്മത്തിൻ്റെ ഒരു മതം, പടച്ച റബ്ബ് കാരുണ്യവാനാണെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഈ രീതിയിലൊക്കെ അഡ്രസ്സ് ചെയ്യുക, ഇങ്ങനെയാണോ നമ്മളുടെ പ്രബോധനങ്ങൾ വേണ്ടത്? നിങ്ങളിങ്ങോട് വിയോജിക്കുന്നുണ്ടാവും, അയ്യോ വലിയ ആളാവുന്നു വേണ്ട, ഓ ശരിയല്ല, ആയിക്കോട്ടെ. പക്ഷേ ഈ മരണസമയത്താണോ ഇത് പറയേണ്ടത്? ഒന്ന് നമ്മൾ ആലോചിക്കുക. വേറൊന്ന് ഞാൻ കണ്ടത്, കണ്ണീരോടെ പാണ്ടിക്കാട്, ഉമ്മയുടെ മരണം മാപ്പുമായി വന്നോന്ന്. ഇനിയിപ്പോൾ ഉസ്താദുമാരുടെ മാപ്പ് പറഞ്ഞാൽ ഉമ്മ ജീവിച്ചു വരുമെന്നാണോ? ഈ ഒരു ഉമ്മ മരിക്കാൻ കാരണം മുഴുവനും ഇവൻ ഈ ഉസ്താദിനെതിരെ വീഡിയോ ചെയ്തു എന്ന രീതിയിലേക്കാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത്. വേറൊന്ന്, പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു, പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണോ? മറ്റൊന്ന്, ദീനിനെ കളിയാക്കിയാൽ കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ടു, പടച്ചോ വിടൂല. ദീനിനെ കളിയാക്കിയത് കൊണ്ടാണ് കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ടത്. ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു നാലഞ്ചെണ്ണത്തിൻ്റെ ഹെഡിങ് ആണ്, തംബ്നെയിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതല്ലാത്ത കുറെ എണ്ണം ഉണ്ടായിരിക്കാം. വളരെ നിർഭാഗ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തലപ്പാവ് ധരിച്ച മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ തന്നെ വീഡിയോ ആണെന്നുള്ളതാണ്. നമുക്ക് ആദർശപരമായിട്ട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള മാന്യമായ വിമർശനങ്ങളാവാം, അപ്പോൾ പോലും പരിഹാസങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ആവരുത്. ഈ കുഞ്ഞാൻ്റെ ഭാര്യയുമായിട്ടുള്ള വീഡിയോ വെക്കുന്നതിന് ഭാര്യയെ വിറ്റ് പണമുണ്ടാക്കുന്നവൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ ഉസ്താദുമാരുടെ വീഡിയോയുടെ തമ്പ്ലൈനാണ്, ഭാര്യയെ വിറ്റ് പണമുണ്ടാക്കാം. ആ വേർഡിൻ്റെ അർത്ഥം എന്താ അറിയോ? നമ്മളൊരു കുഞ്ഞാനൊരു സാധാരണക്കാരനാണ്, മോശക്കാരൻ, ഓക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ, ഭാര്യയെ വിറ്റ് പണമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറെ മീനിങ് ഇല്ലേ? നമുക്കൊരാളുടെ വീഡിയോയിൽ അത്തരം ഭാര്യയും ഭർത്താവൊക്കെയുള്ള വീഡിയോ ആണ് കാണണ്ടെങ്കിൽ കാണണ്ട, പക്ഷേ അത് ഭാര്യയെ വിറ്റ് പണമുണ്ടാക്കുക എന്ന് പറഞ്ഞ ആക്ഷേപ സ്വരത്തിലും അധിക്ഷേപ സ്വരത്തിലും നമ്മൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെയാണെങ്കിൽ നന്മ പറഞ്ഞു കൊടുക്കേണ്ടത്, തിന്മ വിലക്കേണ്ടത് എന്ന് ഞാൻ ഇങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. ഒരാളെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മോശത്തരത്തിലാക്കാനോ നമുക്ക് അർഹതയില്ല. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ മുൻപിൽ അതിന് നടപടിയുണ്ട്, നിയമപരമായ നടപടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം ഷാഫി ഒരു പാട്ടുകാരൻ, ആ പാട്ടുകാരൻ റിപ്പോർട്ടർ ചാനലിൽ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ മൂപ്പര് പറഞ്ഞൊരു കാര്യങ്ങളുണ്ടായിരുന്നു, ഇസ്ലാമുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്നുള്ളത്. അപ്പൊ അത് മുഴുവനായിട്ട് കേട്ടാൽ ഒരു പ്രശ്നം അതിലില്ല, ഞാൻ അടക്കത് വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ഒരു ഇസ്ലാമിക് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ അതിന്റെ കുറച്ചു ഭാഗം എടുത്തിട്ട്
കൊല്ലം ഷാഫിയെ ഒരു ഇസ്ലാമിക വിരുദ്ധനാക്കുന്ന രീതിയിൽ വീഡിയോ ഇട്ടു. 2.5 ലക്ഷം ആളുകൾ കണ്ട വീഡിയോ ആണ്. അതിന് മുഴുവനും 99.99% ഷാഫിനെ മതവിരുദ്ധനാക്കിയിട്ടും മോശക്കാരനാക്കിയിട്ടും ആണ് കമന്റുകൾ ഉള്ളത്. കമന്റ് എന്താ, അവിടെ കാണുന്ന ആളുകളുടെ മനസ്സ് അങ്ങനെയാണ്. ആളുകളുടെ മനസ്സിന് ഒരു എന്താ പറയാ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, കൊല്ലം ഷാഫി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, കാരണം കൊല്ലം ഷാഫി അങ്ങനെ അല്ല. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു. ആ വീഡിയോയിലുള്ളത് മൂപ്പരെ നെഗറ്റീവ് ആവുന്ന കമന്റാണ്. എന്നിട്ട് കൊല്ലം ഷാഫി ഈ ഒരു വിഷയം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ഓൺലൈൻ ചാനലിൽ വിഷയങ്ങൾ പറഞ്ഞു. ഇപ്പൊ അതാ ആ ചാനലിനെതിരെ കേസ് കൊടുത്തേക്കാൻ, ആ ഒരു ഇസ്ലാമിക് ഓൺലൈൻ ചാനലിനെതിരെ കൊല്ലം ഷാഫി കേസ് കൊടുത്തു. ഇന്ന് ഞാൻ കൊല്ലം ഷാഫിയുടെ 1.5 മണിക്കൂർ നേരം ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ കൊല്ലം ഷാഫി എന്ന് ഇതാ എനിക്ക് ഇന്ന് വിളിക്കുന്ന രാവിലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് എന്റെ ജുമാന്റെ മുൻപാണ് എന്നോട് സംസാരിച്ചത്. ആ സംസാരിക്കുന്നവരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന കൊല്ലം ഷാഫി ഒരു പൈങ്കിളി ആൽബം പാട്ടുകാരൻ, എന്തൊക്കെയോ ഇസ്ലാമിനെ കുറിച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ചറിയാം, അങ്ങനെയുള്ള ഒരാളാണെന്നാണ്. പക്ഷേ തസവുഫിലൊക്കെ ഇത്ര ആഴമുള്ള അറിവുള്ള ഒരു പണ്ഡിതൻ കൂടിയാണ് കൊല്ലം ഷാഫി എന്ന് എനിക്ക് ആ സംസാരത്തിൽ മനസ്സിലായി. 1.5 മണിക്കൂർ നേരം അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. ഒരു ആൽബം പാട്ടുകാരൻ, ഒരു മാപ്പിളപ്പാട്ടുകാരൻ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിൻ്റെ എന്താ പറയുക സന്ദേശങ്ങളെ കുറിച്ചും ഇസ്ലാമിൻ്റെ സൂഫി കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ ഇത്ര ഗംഭീരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് കൊല്ലം ഷാഫി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. കാരണം ഒരു സൂഫി പാൻഡാവിലൂടെ പോകുന്ന ഒരാൾക്ക് അതൊരു വലിയ അഭിമാനത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു. ഞാൻ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു, നിങ്ങൾ വായു നിങ്ങളുടെ ചാനലിൽ ഞാൻ സംസാരിക്കാം. ഞാൻ ആ ക്ഷണം സ്നേഹപൂർവ്വം ഞാൻ നിരസിക്കുകയാണ്, വേണ്ട ഞാൻ അതിനായിട്ട് ഇപ്പോൾ കൊല്ലത്തേക്കൊന്നും ഞാൻ വരണില്ല. പക്ഷേ എനിക്ക് തോന്നി നമ്മൾ അങ്ങനെയാണോ പറയേണ്ടത്? ഒരു ഇസ്ലാമിക രീതിയിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി തെറ്റാണ് എന്ന് നമുക്ക് പറയാം. ഒരാളെ രീതി തെറ്റ, പക്ഷെ ആ ആളെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അയാളെ മോശക്കാരനാക്കാനോ നിയമപരമായിട്ട് നമുക്ക് അവകാശം. കൊല്ലം ഷാഫി സൈബർ പോലീസിൽ സൈബർ വിങ്ങിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനം. അതിൽ ആ സംഗീതം ഹറാമാണെന്ന് പറഞ്ഞ ആ ചാനലിൽ തന്നെ സംഗീതമാണ്, ഇത് പറയണ സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അപ്പൊ അതിലൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഇസ്ലാം എന്നുള്ളത് ഒരു കുടുസായിട്ട് ചിന്തിക്കുന്ന, എവിടേക്കും നടക്കാൻ പാടില്ലാത്ത, അനങ്ങാൻ പാടില്ലാത്ത, ചിരിക്കാൻ പാടില്ലാത്ത, ആഘോഷിക്കാൻ പാടില്ലാത്ത, ഏതോ ഒരു എന്താ പറയുക പ്രാകൃത മതമാക്കി ചിത്രീകരിച്ചിട്ട് ഒന്നിനും കൊള്ളാത്തൊരു മതമാക്കി മറ്റുള്ളവരെ പരിഹാസം ഏറ്റുവാങ്ങിപ്പിക്കുന്നത് എന്തിനാണ്? എനിക്കേതായാലും കൊല്ലം ഷാഫിയുടെ സംസാരിച്ചപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അങ്ങനെയല്ലോ അറിയുന്നത് വരെ നമുക്ക് അതിന് ശത്രുവായിരിക്കും. കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിന് മിത്രമായിട്ട് മാറും, അങ്ങനെ മാറണം. എനിക്ക് ആ മനുഷ്യനോട് അഭിമാനമുള്ളൂ. നമ്മളൊന്ന് ശരിക്കും ചിന്തിക്കുക, ഇങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ഇസ്ലാമിക പ്രബോധനം? ഏതായാലും ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ടതിൽ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നു വളരെ വിഷമകരമാണ്. ഞാൻ ചെറിയൊരു സംഭവം പറയാം. ഒരു വൃത്തികെട്ടൊരു മനുഷ്യൻ, ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ, നാട്ടുകാർ 100% പറയണം ഓൻ കൊള്ളരുതാത്തവരാണ്, ഒരു നന്മ ഓൻ്റെ ഭാഗത്തുനിന്നില്ല, അത്രയും മോശക്കാരനായ ഒരാൾ. ആ മോശക്കാരനായ ഒരാൾ മരണപ്പെട്ടപ്പോൾ ഒരു മഹ്ലൂക്ക് അങ്ങോട്ട് കയറി വയ്ക്കില്ല. എല്ലാവരും പറഞ്ഞു ഓൻ ചാവേണ്ടവനാണ്, ഓനൊരു മനുഷ്യൻ കുളിപ്പിക്കരുത് എന്ന്. പിന്നെ ഇത് മണക്കോലോ എന്ന് കരുതി നാട്ടുകാരൊക്കെ എടുത്തിട്ട് എവിടെയോ കൊണ്ടിട്ടു. അവിടെ കുളിപ്പിക്കുന്നില്ല, മയ്യത്ത് കഫം കൂടെ കഫം ചെയ്യുന്നില്ല, അത് മറടക്കുന്നില്ല, അത് കിടന്ന് ചീഞ്ഞ് നാറിക്കോട്ടെ എന്നാണ്. കാരണം ഒരു ഗുണം ചെയ്യാത്തൊരു വൃത്തികെട്ട ഒരു മനുഷ്യനെ കുറിച്ച് എന്താ അഭിപ്രായം? അതന്നെ ആ മനുഷ്യനെ കുറിച്ചിട്ട് അന്നത്തെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു വഹി ഇറക്കി കൊടുക്കുകയാണ്. ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ്റെ മൃതദേഹം ആളുകൾ ഉപേക്ഷിച്ചു, ഒരു കുന്നിൻ ചെരുവിൽ നിങ്ങൾ അവിടെ ചെല്ലണം, ആ മനുഷ്യനെ നിങ്ങൾ കുളിപ്പിക്കണം, ആ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ ഖബറൊരുക്കണം, നിങ്ങൾ നിസ്കരിക്കണം, എല്ലാ കർമ്മങ്ങളും ചെയ്യണം. അപ്പം അള്ളാഹു ഇത്രയും സ്നേഹിക്കുന്ന, അള്ളാഹു ഇത്രയും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആ മനുഷ്യൻക്ക് ഒരു നന്മയില്ലെന്ന് മൂസാ നബിക്ക് അറിയാം. മൂസാ നബി ചോദിച്ചു, അല്ലയോ റഹ്മാനായ റബ്ബേ, ആ മനുഷ്യൻ മോശക്കാരനല്ലേ, എന്തിനാണ് ഞാനത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞത് തൗറാത്ത് ഒരിക്കൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഹബീബായ നബിയുടെ ഒരു പരാമർശം വന്നപ്പോൾ ആ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയ പ്രാർത്ഥിച്ചൊരു മനുഷ്യനാണ് അയാൾ. ആ ഒറ്റ നന്മ മതിയായിരുന്നു ആ മനുഷ്യൻ്റെ മരണാനന്തരം സന്തോഷകരമാക്കാൻ. ഒന്ന് ആലോചിച്ചോ, ഒരു മനുഷ്യൻ അള്ളാഹു നന്മയിലേക്ക് വിളിക്കാൻ നിസ്സാര കാരണം കണ്ടെത്തി പടച്ചോൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണ ഒരു പടച്ചോനാണ് നമുക്കുള്ളത്. ഇത് കിതാബുകളുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ഇങ്ങനത്തെ റഹ്മത്തിൻ്റെ പടച്ചോനാണ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് മനുഷ്യരെ മരണത്തിൽ പോലും കഴുകന്മാരെ പോലെ വേട്ടയാടുന്നത്? അതൊരു ശരിയായ രീതിയല്ല. ഇനി നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, തെറി പറയരുത്. ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളൊരു ഇതാണ് ശരിയായൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.
ഇൻഷാല്ലാ ഒരു മരണപ്പെട്ടു പോയ ഉമ്മാക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.